പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. അയോധ്യ അറിഞ്ഞതും അറിയേണ്ടതും മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ രാമക്ഷേത്രത്തിന് മുകളിലാണ് ബാബറി മസ്ജിദ് പണിതത് എന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് കോടതിയുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. 2019 നവംബർ 9 രാമക്ഷേത്രം പണിയാമെന്ന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ആ വിധിയിൽ ഇങ്ങനെ പറയുന്നു, ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചതെന്ന് പുരാവസ്തു വകുപ്പ് പറയുന്നില്ലെങ്കിലും ബാബറി മസ്ജിദ് അടിയിലുണ്ടായിരുന്നത് ഇസ്ലാമിക സ്വഭാവമുള്ള കെട്ടിടമല്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. അതായത്, ബാബറി മസ്ജിദിന്റെ അടിയിൽ ഒരു കെട്ടിടമുണ്ടായിരുന്നു, എന്നാൽ അതൊരിക്കലും ഇസ്ലാമിക ആരാധന നടത്തപ്പെട്ട ഒരു കെട്ടിടമാണ് എന്ന് അതിന്റെ ലക്ഷണം സൂചിപ്പിക്കുന്നില്ല. പുരാവസ്തു വകുപ്പ് നൽകുന്ന തെളിവുകളെ ഊഹം മാത്രമായി കാണുന്നത് അവരെ അവമതിക്കലാവും, കോടതി അഭിപ്രായപ്പെട്ടു. എങ്കിൽ ആ പുരാവസ്തു വകുപ്പ് എന്ത് തെളിവുകളാണ് നൽകിയത് എന്നാണ് കെ മുഹമ്മദ് സാറ് വ്യക്തമാക്കുന്നത്. ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിലൂടെ ആ ബുക്കിനെ കുറിച്ച് നമുക്ക് നാളെ മുതൽ ചർച്ച വരുന്നുണ്ട്. ഇവിടെ പുരാവസ്തു വകുപ്പിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു, അവിടെ പള്ളിയാണോ അവിടെ അമ്പലമാണോ? പുരാവസ്തു വകുപ്പ് 6 ഒരു ടീമിന്റെ മേൽനോട്ടത്തിൽ അവിടെ ഖനനം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ തെളിവുകളെല്ലാം അവിടെ രാമക്ഷേത്രമുണ്ട് എന്നായിരുന്നു. അതിന്റെ മുകളിൽ 5 മുമ്പ് പണിയപ്പെട്ടതാണ് ഈ പറയുന്ന മസ്ജിദ് എന്നും അവർ വിലയിരുത്തി. എങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളി ആരാധനയ്ക്ക് അർഹമാണോ? ഇസ്ലാമിലും അനേകം ഉദാത്തമായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ പരമപ്രധാനമാണ് വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ആരാധനാലയം ആരാധനയ്ക്ക് അർഹമല്ല എന്നുള്ളത്. ആദം നബിയിൽ തുടങ്ങി മുഹമ്മദ് നബിയിൽ അവസാനിച്ച 100 വരുന്ന പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു പ്രവാചകന്റെ പേരിലും ഭൂമിയിൽ പള്ളിയില്ല. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ സ്വീകരിച്ചിരിക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. എന്തുകൊണ്ട്? അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയോടുള്ള ആദരവ് കൊണ്ടാണ് ലോകത്തിൽ 2 പരം മനുഷ്യന്മാർ അവരുടെ പേരും അല്ലെങ്കിൽ പേരിന് മുന്നിലോ പിറകിലൊക്കെയായിട്ട് മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ മുഹമ്മദ് നബിയുടെ പേരിലും നമുക്ക് ഈ ഭൂമിയിൽ 52 ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അടക്കം പള്ളി കാണിക്കാൻ കഴിയില്ല. ഇസ്ലാമത വിശ്വാസ പ്രകാരം പ്രവാചകന് ശേഷം ഇസ്ലാം ആരാധിക്കുന്നത് ഖലീഫമാരെയാണ്. 4 ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഖലീഫമാര് ഉഗ്രപ്രതാപശാലികളായ ദൈവത്തിന്റെ ആ രീതിയിൽ ഭരിക്കപ്പെടുന്നു എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നവരാണ്. ആ ഖലീഫമാരുടെ പേരിലും ഭൂമിയിൽ പള്ളിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബാബറുടെ പേരിലെ പള്ളി ആരാധനയ്ക്ക് അർഹമാണ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് ബാബറുടെ പേരിലെ പള്ളി തർക്കഭൂമിയായി മാറുന്നത്? ആ വിഷയത്തിൽ കമ്മ്യൂണിസത്തിന്റെ നിലപാടുകളെ കുറിച്ച് ശ്രീ കെ മുഹമ്മദ് വളരെയേറെ പേജുകളിൽ അത് വ്യക്തമാക്കുന്നുണ്ട് എന്നറിയുക. ഇവിടെ 2019 നവംബർ 9 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഐക്യകണ്ഠേന 5 അതിൽ പങ്കെടുത്തത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അതുപോലെ എസ് എ ബോബ്ഡെ എന്ന് പറയുന്ന ജസ്റ്റിസുമാർ 4, എസ് കെ ബോബ്ഡെ, ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസ് എസ് എ നസീർ, ജസ്റ്റിസ് അശോക് ഭൂഷൺ. ഒരു ചീഫ് ജസ്റ്റിസും 4 ചേർന്ന് ഐക്യകണ്ഠേന ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ. ഇപ്പൊ ശബരിമല വിധിയിൽ ആദ്യത്തെ വിധി 4 അനുകൂലിച്ചു, ഇന്ദു മൽഹോത്ര എന്ന ജഡ്ജി വിയോജിച്ചു. ഇപ്പൊ അവസാനം വന്നിരിക്കുന്ന വിധി, 7 ബെഞ്ചിന് കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്ന വിധിയിൽ 3 ഈ വിധിയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു. 7 ഭരണഘടനാ ബെഞ്ച് ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോ 2 പറഞ്ഞു
ഇത് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശബരിമലയിൽ യുവതികൾ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള ഒരാശയക്കുഴപ്പവും ഈ 5 ജഡ്ജിമാർക്കും ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവർ വിധി ഒന്നായി പറഞ്ഞു. എന്തുകൊണ്ട്? ഇതിനു മുമ്പ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത് തർക്കമന്ദിരം, തർക്കമുള്ള സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞ ആ ഭൂമിയെ 3 ആയി വീതിക്കുവാനാണ് അലഹബാദ് ഹൈക്കോടതി വിധിച്ചത്. ആ വിധിയെ അസാധുവാക്കിക്കൊണ്ട് അവിടെ ക്ഷേത്രം പണിയണമെന്ന് യാതൊരു സംശയത്തിനും വകയില്ലാതെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി 40 ദിവസക്കാലത്തെ മാരത്തോൺ വാദങ്ങൾക്കൊടുവിൽ, എന്ന് വെച്ചാൽ നിർത്താതെ എല്ലാ ദിവസവും ഉണ്ടായ വാദത്തിനൊടുവിൽ അനേക വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിന് തികച്ചും സമാധാനപരമായ ഒരു തീർപ്പ് കൽപ്പിച്ചു എന്ന് മാത്രമല്ല, വഖഫ് ബോർഡിന്റെ അധ്യക്ഷൻ 51,000 രൂപ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മാതൃഭൂമിയുടെ 9-ാമത്തെ പേജിൽ ചെറിയൊരു വാർത്തയുണ്ടായിരുന്നു. ഈ വിധി വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ഫ്രണ്ട് പേജിലായിരുന്നു വരേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ മലയാള മാധ്യമങ്ങളിൽ ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ നമ്മുടെ സരിതമാരെക്കുറിച്ചും രശ്മിമാരെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളാണ്, ബിന്ദുവിനെക്കുറിച്ചും കനകദുർഗയെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളെ വരുള്ളൂ. നിർഭാഗ്യകരമാണ് ആ പത്രപ്രവർത്തനം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നു, 2024 അത് യാഥാർത്ഥ്യമാകും. എന്നാൽ ഇസ്ലാമത വിശ്വാസ പ്രകാരം ആരാധനയ്ക്ക് സമയമാണ് പ്രശ്നം, സ്ഥലമല്ല പ്രശ്നം. 5 നേരത്തെ നിസ്കാരമാണ് ഒരു ഇസ്ലാമിന് മതം അനുശാസിക്കുന്നത്. അവൻ എവിടെയാണോ ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ളത് അവിടെയാണ് നിസ്കാരം. ആകാശത്തിലാണെങ്കിൽ വിമാനത്തിൽ നിസ്കരിക്കും, ട്രെയിനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നിസ്കരിക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കപ്പലിലെങ്കിൽ അവൻ അവിടെ വള്ളത്തിൽ നിസ്കരിക്കും, കപ്പലിൽ നിസ്കരിക്കും. പള്ളിയിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞാൽ റോഡിലേക്ക് നിസ്കാരത്തിന്റെ നിരനീളും. ഈദ്ഗാഹ് നമസ്കാരങ്ങൾ നടക്കുന്നത് കടപ്പുറങ്ങളിലാണ്, പുഴയുടെ തീരങ്ങളിലാണ്. അതായത് ഇസ്ലാമത വിശ്വാസ പ്രകാരം സ്ഥലം പ്രശ്നമല്ല, സമയമാണ് പ്രശ്നം. പക്ഷേ അയോധ്യയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് രാമന്റെ ക്ഷേത്രത്തിന് മുകളിലേ ആരാധന നടത്തുവാൻ പാടുള്ളൂ എന്ന് വാശി പിടിച്ചത് ആരായിരുന്നു? അവിടെ ഒരു കൊടും ചതിയുടെ ചരിത്രം നമുക്ക് നാളെ മുതൽ കെ മുഹമ്മദ് സാറിന്റെ ഞാനെന്ന ഭാരതീയൻ എന്ന ഗ്രന്ഥത്തെ അപഗ്രഥിച്ച് സംസാരിക്കുവാനുണ്ട്. ഇവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട് പിറകിലേക്ക് നോക്കുവാൻ പറയുക. എത്ര പിറകിലേക്ക്? 500 വർഷം, 1000 വർഷം. ഇസ്ലാമതം ഭൂമിയിലുണ്ടായിട്ട് 1440 വർഷമേ ആയിട്ടുള്ളൂ. ക്രിസ്തുമതം ഭൂമിയിലുണ്ടായിട്ട് 2019 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പും ഈ ഭാരതമുണ്ട്, ഹിന്ദുത്വമുണ്ട്, സനാതനധർമ്മം എന്ന് പറയുന്ന പവിത്രമായ ഈ സംസ്കാരവുമുണ്ട്. ഈ നാട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും തന്നെ വൈദേശികരായിരുന്നില്ല, വിദേശത്തു നിന്നും വന്നവരായിരുന്നില്ല. ഈ നാട്ടിലെ ഹിന്ദുക്കൾ മതം മാറ്റം ചെയ്യപ്പെട്ടവരാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്നറിയണം. ഈ മതം മാറ്റത്തിന് അനേകം കാരണമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഹിന്ദുവിലുള്ള ജാതീയ തൊട്ടുകൂടായ്മയൊക്കെ ആയിരുന്നു. ഹിന്ദുവിന്റെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും പറയാത്ത ഈ ജാതീയത, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എങ്ങനെയൊക്കെയോ കടന്നു വന്നു പവിത്രമായ നമ്മുടെ സംസ്കാരം ഒരുപാട് മലിനമാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇവിടത്തേക്ക് വന്നു ചേർന്ന മതങ്ങൾ അവരുടെ പുതിയ ആശയങ്ങൾ വച്ചുകൊണ്ട് ഹിന്ദുക്കളെ മതം മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞു. നമ്മുടെ മലബാറിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് അനേകം നായർ കുടുംബങ്ങൾ, നമ്പൂരി കുടുംബങ്ങൾ മതം മാറിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? മതം മാറാൻ വിസമ്മതിച്ചവരെ കൊന്നുകളഞ്ഞു. എന്നാൽ മതം മാറാൻ സമ്മതിച്ചാൽ ഒരു നായർ തറവാട്, പ്രമാണിയായ നായർ തറവാട്ടുകാർ, അവർക്ക് മുന്നിൽ 2 വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ മരിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല,
നിങ്ങളുടെ സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടില്ല, നിങ്ങളുടെ കുട്ടികൾ വധിക്കപ്പെടില്ല, നിങ്ങൾ അപ്പാട് ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രം മതി. ഇതായിരുന്നു ടിപ്പുവൊക്കെ മുന്നോട്ട് വെച്ച കണ്ടീഷൻ. അങ്ങനെ ജീവരക്ഷാർത്ഥം അനേകായിരം കുടുംബങ്ങൾ ഇസ്ലാം മതത്തെ സ്വീകരിച്ചു. മതം ശ്രേഷ്ഠമോ അല്ലയോ എന്നതല്ല വിഷയം, മറിച്ച് ഈ നാട്ടിലെ ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയായിട്ടും മുസൽമാനായിട്ടും ഇവിടെ ജനിച്ചതായിരുന്നില്ല. ഹിന്ദുക്കൾ മതം മാറ്റം ചെയ്യപ്പെട്ടവരായിരുന്നു. മാലിക്കുദ്ദീനും കൂട്ടരും ഇസ്ലാമതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോ അവരെ സ്വീകരിച്ചതും അവർക്ക് പള്ളി പണിതു കൊടുത്തതും മാലിക്കുദ്ദീന്റെ കൂട്ടരുടെയും കൂടെയുണ്ടായിരുന്നവർക്ക് ഭാര്യമാരെ കൊടുത്തത്, കല്യാണം കഴിച്ചു കൊടുത്തത് ഹിന്ദു സ്ത്രീകളെയായിരുന്നു. അവർ മതം മാറ്റം ചെയ്യപ്പെട്ടവരായിരുന്നു. സാമൂതിരിയുടെ കാലത്തായിരുന്നു വെള്ളിയാഴ്ച ജനിക്കുന്ന ഹിന്ദു കുട്ടികൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന കൽപ്പനയുണ്ടായത്. കേരളത്തിൽ ആദ്യത്തെ പള്ളി ചേരമാൻ പള്ളി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഹിന്ദുക്കൾ ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി ഉണ്ടാക്കിയ കല്ലുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അപ്പൊ ഈ നാട്ടിലെ ന്യൂനപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മതങ്ങളും പുറത്തുനിന്നും വന്നവരല്ല, ഹിന്ദുക്കളായ ഹൈന്ദവ ക്ഷേത്ര വിശ്വാസികൾ തന്നെ മതം മാറ്റം ചെയ്യപ്പെട്ടവരാണ്. എന്താണ് മതം? മതം എന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. ഒരു ഇസ്ലാം മത വിശ്വാസി പള്ളിയിൽ പോകുന്നു, ഒരു ക്രൈസ്തവ വിശ്വാസി ചർച്ചിൽ പോകുന്നു, നമ്മൾ അമ്പലത്തിൽ പോകുന്നു. നമ്മുടെ ദേശീയതയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മുടെ സംസ്കാരത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ പൂർവികർക്കും നമ്മുടെ പിതൃക്കൾക്കും ഒരു മാറ്റവുമില്ല. പള്ളിയിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു എന്ന വ്യത്യസ്തമായ മൂന്ന് ആരാധനാ രീതികളെ തെരഞ്ഞെടുത്തു എന്നതിലുപരി നമ്മുടെ ദേശീയതയ്ക്കും സംസ്കാരത്തിനും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നറിയുക. ഇതുകൊണ്ട് തന്നെ ഈ കാഴ്ചപ്പാട് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു പരിധിവരെ വന്നു കഴിഞ്ഞു. എന്നാൽ കേരളത്തിലേക്ക് ഈ കാഴ്ചപ്പാടിന്റെ കുറവ് വല്ലാതെ പ്രതിഫലിക്കുന്നുണ്ട്. 4.5 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും ISIS പോയി ചേർന്നത് 8 പേരാ. പക്ഷേ 75 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നിന്നും പോയത് 128 പേരാ. ഏതെല്ലാം ഭീകര സംഘടനകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുവോ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കണ്ണി ഈ കേരളത്തിൽ വന്ന് അവസാനിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ മുസ്ലിമിന് മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ടും ജീവിക്കാൻ പറ്റുന്നത്ര സുഖം ആകാശത്തിന് കീഴിലെ ഏത് മണ്ണിലുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു മുസൽമാന് രാഷ്ട്രപതിയാകാം. ഫക്രുദ്ദീൻ അലി അഹമ്മദും സക്കീർ ഹുസൈനും മഹാനായ APJ അബ്ദുൽ കലാമും രാഷ്ട്രപതിമാരായിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി എന്ന ഹിന്ദു നേതാവ്, RSSന്റെ പ്രചാരകനായ, ഹിന്ദുവായതിൽ അഭിമാനിച്ച വ്യക്തി ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാകണം രാഷ്ട്രപതി? 5 നേരം നിസ്കരിക്കുന്ന APJ അബ്ദുൽ കലാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഉത്തമനാണ് ഇദ്ദേഹമായിരിക്കണം രാഷ്ട്രപതി. ആരായിരിക്കണം ഈ നാടിന്റെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി? ജോർജ് ഫെർണാണ്ടസ് എന്ന ക്രിസ്ത്യാനിയായിരുന്നു. മുസൽമാനായ രാഷ്ട്രപതി, ഹിന്ദുവായ പ്രധാനമന്ത്രി, ക്രിസ്ത്യാനിയായ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി, എവിടെ കാണാൻ കഴിയും നമുക്ക് ഈ മനോഹാരിത? ഈ മണ്ണിലല്ലാതെ, ഈ ഭാരതത്തിലല്ലാതെ. ഭൂരിപക്ഷം ജനങ്ങൾക്ക് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കിട്ടുന്ന ലോകത്തിലെ ഏകരാഷ്ട്രത്തിന്റെ പേര് പറയൂ, അത് ഭാരതം മാത്രമാണ്. ഇവിടെ 82% വരുന്ന ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ലഭിക്കുന്നുണ്ട് എന്നറിയണം. ഇവിടെയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പഴമയിലേക്ക്, നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മുടെ പ്രിയ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തിരിഞ്ഞു നോക്കേണ്ടത്. 500 വർഷം മുമ്പോ 1000 വർഷം മുമ്പോ മതം മാറ്റം ചെയ്യപ്പെട്ടവരാണ് ഈ നാട്ടിലെ ഓരോ മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് രാമൻ നമ്മുടെ എല്ലാവരുടെയും വികാരമാണ്. രാമൻ BJP നേതാവല്ല, രാമൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിജയത്തിന്റെ നേതാവല്ല, മറിച്ച് രാമന് ഞങ്ങൾ അമ്പലം പണിതു തരാമെന്ന് പറയുന്നവരെ, കല്യാൺ സിംഗിനെ വൻ ഭൂരിപക്ഷത്തിൽ 1991 ഉത്തർപ്രദേശിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ പട്ടിണിക്കും പരിവട്ടത്തിനും ദാരിദ്ര്യത്തിനും ഇടയ്ക്ക് രാമന് ക്ഷേത്രം ഞങ്ങൾ പണിതു തരാമെന്ന് മോഹന വാഗ്ദാനം നൽകിയവർക്ക് ഈ നാടിന്റെ അധികാരം നൽകി, ഉത്തർപ്രദേശിന്റെ അധികാരം നൽകിയെങ്കിൽ അത് വർഗീയതയല്ല, മറിച്ച്
ആ മണ്ണിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജനതയുടെ ചിരകാല അഭിലാഷമാണത്, 500 വർഷം പഴക്കമുള്ള അഭിലാഷം. രാമന്റെ ക്ഷേത്രം തകർത്ത് അതിനു മുകളിൽ ഉണ്ടാക്കിയ ആ കെട്ടിടമില്ലാതായി, അവിടെ രാമക്ഷേത്രം ഉയരണമെന്നു പറയുന്നത് ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും വികാരമായിരുന്നു. ബി ജെ പി 1984 2 സീറ്റുകളാണ്. എന്നാൽ 1989 അദ്വാൻജിയുടെ നേതൃത്വത്തിൽ രഥയാത്ര നടത്തപ്പെട്ടു അയോധ്യയ്ക്ക് വേണ്ടി, ഒറ്റയടിക്ക് 85 സീറ്റിലേക്ക് ഉയർന്നു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ബി ജെ പി രാഷ്ട്രം ഭരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിധിയും വന്നിരിക്കുന്നു, മനസ്സിലാക്കുക. അപ്പൊ ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിത്തരുമെന്ന് പറയുന്നവന്റെ പുറകിലേക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ കോടിക്കണക്കിന് വോട്ടുകൾ വന്നു വീഴുന്നുവെങ്കിൽ അത് ഈ രാഷ്ട്രത്തിന്റെ ചിരകാല അഭിലാഷമാണ് എന്നറിയണം. ഹിന്ദുവും മുസ്ലിമും ഒരു മേശയ്ക്കു ചുറ്റുമിരുന്ന് പരിഹരിച്ച പ്രശ്നമായിരുന്നു അയോധ്യാ വിഷയം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് അയോധ്യാ വിഷയത്തെ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ കണ്ട കലാപത്തിന്റെ പ്രശ്നത്തിന്റെ സങ്കീർണ ലോകത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നതിനെക്കുറിച്ചും, പുരാവസ്തു കണ്ടെത്തിയ തെളിവുകളെക്കുറിച്ചും, എന്താണ് കോടതിയുടെ സമഗ്രമായ നിരീക്ഷണം എന്നതിനെക്കുറിച്ചും നമുക്ക് വരുന്ന നാളുകളിൽ വിശദമായി സംസാരിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.